ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അമൃതം ഹോളിഡേയ്സ് ഹോം സ്റ്റേന്ന് നമ്മൾ നേരെ ഇനി കാപ്പുകാട് നമ്മുടെ ആന പരിപാലന കേന്ദ്രത്തിലേക്കാണ് പോകുന്നത് കുറ്റിച്ചൽ. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനായി കാണുക, എപ്പോഴും പറയുന്ന പോലെ തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പോവാം. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ കോട്ടൂർ എലിഫൻറ്റ് സാങ്ച്വറിയുടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇവിടെയാണ്. മുകളിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു കെ എസ് ആർ ടി സി ബസ്സൊക്കെ കിടപ്പുണ്ട്. ഇവിടെ നിന്ന് ഓ അവരുടെ ഉല്ലാസയാത്ര വന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ എൻട്രൻസ്, അകത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് ചാർജ് കേട്ടോ. അഡൾട്ട്സിന് 40 രൂപയും കുട്ടികൾക്ക് 25 രൂപയാണ്. അകത്തേക്ക് കാറൊന്നും വരത്തില്ല കേട്ടോ, നമുക്ക് നടന്ന് തന്നെ പോകണം. അപ്പോൾ ഇവർ പെട്ടെന്ന് നടന്നു പോകുന്നത് അവിടെ ആനകളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. രാവിലെ ഒരു 9:00 തൊട്ട് 10:30 വരെ ആനകളെ കുളിപ്പിക്കുന്ന സമയമാണ്. അപ്പോൾ അതും കൂടെ കാണാം ആ ഒരു ടൈമിൽ വരികയാണെങ്കിൽ. പിന്നെ തിരക്കും ഉണ്ടാവില്ല കേട്ടോ, ഈ സമയത്തൊന്നും അധികം ആൾക്കാർ വരാറില്ല. ഞങ്ങൾ വന്നിരിക്കുന്നത് ഞായറാഴ്ചയാണ്, എന്തുപോലും അങ്ങനെ വേറെ ആൾക്കാരെ ഒന്നും കാണുന്നില്ല. ഇത് ഇവിടെ സ്റ്റേയിങ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, ഗസ്റ്റ് ഹൗസ് പോലെ. അപ്പോൾ നമുക്ക് ചെറിയ റേറ്റിന് ഇവിടെ സ്റ്റേ ചെയ്യാം. പിന്നെ ഒരു കഫറ്റേരിയ ഒക്കെ ഉണ്ട് ഇവിടെ, ഉച്ചയ്ക്ക് ഊണൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതല്ലാണ്ടേയും വേറെയും സ്റ്റേയിങ് ഓപ്ഷൻസ് ഉണ്ട്. ഞാനൊരു 4-5 വർഷം മുമ്പ് വന്നായിരുന്നു, പക്ഷേ അതിനുശേഷം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും മുമ്പോട്ട് പോയി നോക്കാം. അപ്പോൾ അതേ, ഞങ്ങൾ എത്തിയപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞത് ഇവിടെ ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ ആനകൾക്ക്. നമുക്കിപ്പോൾ ജസ്റ്റ് അതൊന്ന് പോയി കാണാം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്ര ഇവിടെ കൺസ്ട്രക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ എന്തോ ഒരു ഹാള് പോലെയൊക്കെ ഉണ്ട്, അതുപോലെ ഒരു കഫറ്റേരിയ. പിന്നെ ഇത് ടോയ്ലറ്റ് ഏരിയ ആണ്. ഇവിടെയാണ് 2-3 ആനകളെ കെട്ടിയിരിക്കുന്നത് കേട്ടോ. അയ്യാറിന് ചീന്തന്നെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ബോട്ടിംഗ് ഏരിയ കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ ഒരു സ്റ്റേയിങ് ഓപ്ഷനാണ്, എ സി ആണ്, ഹണി ബി. ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ ഇതിൻ്റെ വ്യൂ എന്നൊക്കെ പറയുന്ന നേരെ ഇതാണ് കേട്ടോ, ഡാമിൻ്റെ. ഇത് നെയ്യർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ. ഇതിനകത്ത് ചീങ്ങലിയുണ്ട്, സൂക്ഷിക്കണം. അപ്പോൾ ഈ കരയുടെ ഭാഗത്തൊക്കെ പോകുന്നവർ സൂക്ഷിക്കണം. പിന്നെ ഈ തിരക്കൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ വരില്ല എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമ്മളിത് കൊട്ടവഞ്ചി സവാരി തുടങ്ങിയിരിക്കുകയാണ്. റേറ്റൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചു. നമ്മുടെ ചേട്ടൻ പേരെന്തായിരുന്നു? എൻ്റെ പേര് ചന്ദ്രൻ. ചന്ദ്രൻ, ചന്ദ്രൻ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇവിടേക്ക് ഇത് വന ഏരിയ തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ നെയ്യാറിൻ്റെ റിസർവർ ആണ്. ഇത് നമ്മൾ അഗസ്ത്യ വനം. അഗസ്ത്യ വനം അല്ലേ? ആ, അത് അതിന് തുടർന്ന് തന്നെ ഇതൊരു ദ്വീപാണ്. 3.5 കിലോമീറ്റർ ചുറ്റളവുണ്ട്. ഇതൊക്കെ നമ്മുടെ വനം ഏരിയ തന്നെയാണ്. അപ്പം ചില സമയങ്ങളിൽ നമുക്ക് മ്ലാവൊക്കെ ക്രോസ് ചെയ്യുന്ന കാണാൻ പറ്റുന്ന ചേട്ടൻ പറഞ്ഞത്. ഇവിടെ അങ്ങനെ ഇറക്കത്തില്ലല്ലോ അല്ലേ? ആളിനെ ഇറക്കത്തില്ല, അവർക്ക് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങി. ഓ അങ്ങനെ, അല്ലാതെ അവരെ ഇറക്കത്തില്ല.
ഇവിടെ സ്റ്റേ ഒക്കെ ഉണ്ടല്ലേ? എങ്ങനെയാണെന്ന് അറിയാം? 2100, അല്ലാത്ത ദിവസം 1600. അത് ബുക്ക് ചെയ്യുന്ന എങ്ങനെയാണ്? ബുക്ക് ഇൻഫർമേഷൻ ടിക്കറ്റ് എടുത്തിട്ട് സാർ അവിടെ തന്നെ വന്ന് സ്റ്റേ എടുക്കണം. അല്ലാതെ ഇവിടെ അങ്ങനെ ഓൺലൈൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ വന്ന് എടുത്താൽ മതിയല്ലേ? ആണല്ലേ. ശരി ശരി, ബുക്ക് ഫുൾ ആയോ ഒന്ന് ചോദിക്കണം. ഓഹോ, ശരി ശരി. ഇതെന്താ? ഇതിന്റെ മറുസൈഡിൽ ഒരു ഒരു മല ഇരിക്കുന്നുണ്ട്. ഇത് തിണ്ടി മല. അതിന്റെ മറുസൈഡിൽ ഇരിക്കുന്ന മപ്പി മല. മപ്പി അതിന്റെ മറുസൈഡാണ് കതറമുടി. അങ്ങോട്ടേക്കൊക്കെ നമുക്ക് പോവാൻ പറ്റും പിന്നീട്? അങ്ങനെ കതറമുടിക്ക് അങ്ങനെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയാണ്. സ്റ്റേ ഒന്നും ഇല്ലല്ലോ. 8 മണിക്ക് തിരിക്കുന്നുണ്ട്. കാട്ടിക്കൂടെയാണോ? കാട്ടിക്കൂടെയാണ്. 8 മണിക്ക് നമ്മൾ തിരിച്ചുകഴിഞ്ഞാൽ 8 കിലോമീറ്ററോളം നമ്മുടെ സെറ്റിൽമെന്റിൽ. അപ്പൊ നമ്മളിപ്പോ അതാ കൊട്ടവഞ്ചി സവാരിയിൽ ഇപ്പൊ വന്നിട്ട് ഒരു കാടിന്റെ ഏകദേശം അടുത്ത് വന്ന് നിൽക്കുകയാണ്. കാട് തന്നെയാണ് ഈ കാണുന്നതൊക്കെ. ഈ തണലത്ത് വരുമ്പോ ഒരു പ്രത്യേക ഫീൽ ഉണ്ട് കേട്ടോ. ഈ നമുക്ക് അല്ലാണ്ട് ഒരിക്കലും ഈ ഭാഗത്തേക്ക് വരാൻ പറ്റില്ലല്ലോ, ഈ ബോട്ടിലല്ലാണ്ട് അല്ലേ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഒരു സ്റ്റേ ഉണ്ടല്ലോ, ഇത് നമ്മുടെ കൊട്ടവഞ്ചിയിലെ ചേട്ടൻ പറഞ്ഞത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് വഴിയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നാണ്. ബാക്കി ഇവിടെയുള്ള എല്ലാ സ്റ്റേകളും നമുക്ക് ഫ്രണ്ടിലത്തെ ഓഫീസ് വഴി ഇൻഫർമേഷൻ സെന്റർ വഴി ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കൊട്ടവഞ്ചി സവാരി എടുത്തു. അത് കുഴപ്പമില്ല കേട്ടോ, ഇത്രയും വെയിലുള്ള സമയമാണെങ്കിൽ ഇത്രയും ഒന്ന് കഷ്ടപ്പെടും. പക്ഷേ നല്ല കാറ്റ് അടിക്കുന്നുണ്ട്, അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടറിഞ്ഞില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ കൊച്ചു ആനകളുണ്ട്, കുഞ്ഞാനകളുണ്ട്. അപ്പോൾ അത് വേറെ സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇവിടെ എല്ലാം വലിയ ആനകളാണ്. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണ് കേട്ടോ. നമ്മുടെ ഒരു ഗവൺമെൻറ് സംരംഭത്തിൽ ഇത്രയും വൃത്തിയുള്ള ടോയ്ലറ്റുകൾ കാണാൻ പറ്റും. ധൈര്യമായിട്ട് നമുക്ക് ടോയ്ലറ്റൊക്കെ കാണിക്കാം. അപ്പം നമ്മൾ നേരത്തെ കണ്ട ജെൻസ് ടോയ്ലറ്റില്ലേ, അപ്പോൾ അവിടെ നിന്ന് നേരെ ഇങ്ങ് വന്ന് മുകളിലോട്ട് കയറി വന്നാൽ തുട്ടിയാനകൾ കുറച്ച് ഇങ്ങോട്ട് സെപ്പറേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, എന്നിട്ട് അതുവഴി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഇവിടെ 2-3 കുട്ടിയാനകളുണ്ട് കേട്ടോ. ഒറ്റയ്ക്കൊക്കെ നിർത്തി കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടോ. മനു 5 ഇയേഴ്സ്, മായ 4 ഇയേഴ്സ്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ കോട്ടൂരുള്ള എലിഫൻറ്റ് സാങ്ച്വറിയുടെ വീഡിയോ, നമ്മുടെ ആന സങ്കേതത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വ്യത്യസ്തമായ യാത്രകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.